സത്യമായിട്ട് എനിക്ക് വിഷയത്തിനെ കുറിച്ച് അറിവില്ല. ഞാൻ വെറുതെ പറയില്ല. അല്ല, നമുക്ക് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ മൈൻഡ് അപ്പ് ചെയ്യാൻ. അത് വൺ ഇൻ ബ്ലാക്ക് ഷർട്ട് വലിയ ദുഃഖമുണ്ട്. ഒരു കലാരൂപത്തിനെ ഇങ്ങനെ ഇത്തരം നിരീക്ഷണങ്ങൾക്കും വീക്ഷണങ്ങൾക്കും വിധേയമാക്കുന്നതിൽ വലിയ ദുഃഖമുണ്ട് ഒരു കലാകാരൻ എന്ന നിലയിൽ. ഈ പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ ഈ വർഷത്തെ ചിത്രങ്ങള് ഹാട്രിക് മൂന്ന് ചിത്രങ്ങള് യഥാർത്ഥത്തിൽ ബോക്സ് ഓഫീസിൽ ഇല്ല, ഗോൾഡ് വർക്ക് ചെയ്തില്ലല്ലോ. പക്ഷെ അതിന്റെ സാമ്പത്തിക വിജയം നേടിയെന്ന് കളക്ഷൻ റിപ്പോർട്ട് വന്നിരുന്നു. ഞങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. അപ്പൊ മൂന്ന് ചിത്രങ്ങളും യഥാർത്ഥത്തില് ഈ വർഷത്തിൽ തന്നെ എന്താണ് ശ്രദ്ധിക്കപ്പെടുകയും അത് അതനുസരിച്ച് കളക്ഷൻ റിട്ടേൺസ് കിട്ടി. അതുകൊണ്ടാണ് ഇൻകം ടാക്സ് യഥാർത്ഥത്തിൽ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. എന്നോടാണോ ചോദിക്കേണ്ടത്? ഇൻകം ടാക്സുകാരോടൊക്കെ അവരോട് ചോദിക്കും. നമ്മളത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാനത് സീരിയസ് ആയിട്ട് പറയാം. നമുക്ക് എല്ലാ പ്രസ് മീറ്റിലും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. ഹൈദരാലി സ്റ്റേജിൽ വന്ന് ഈ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസിനെ കുറിച്ച് സംസാരിക്കേണ്ടതാണ്. അല്ല, ആക്ച്വലി ഇതാണ് ഈ സിനിമയിലെ എനിക്ക് തോന്നിയതാണ്. രാജയുടെ ലുക്ക് എന്ന് പറഞ്ഞത് അൻവർ സിനിമയുമായിട്ട് ചെറിയൊരു ലുക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല, ചോദ്യമല്ല, ഫസ്റ്റ് സിനിമയായ സ്റ്റോപ്പ് വയലൻസ് ഏകദേശം ഒരു കൊട്ടേഷൻ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇതുമായി എന്തെങ്കിലും സാമ്യം ഉണ്ടോ, അല്ലെങ്കിൽ അതിനുശേഷം ഇത് ചെയ്തപ്പോൾ എന്ത് തോന്നി? ആ സിനിമയുടെ കഥയുമായിട്ട് ഇതിന് യാതൊരു സാമ്യവുമില്ല. ആ സിനിമയും സാഞ്ചേട്ടൻ വന്നിട്ടുണ്ട്. ആ സിനിമയും സാഞ്ചേട്ടനാണ് ആ സിനിമയുടെ റൈറ്റർ ഡയറക്ടർ. സാഞ്ചേട്ടൻ സന്തോഷമായി. ആ സിനിമയും ഈ സിനിമയും ഇൻസ്പയർ ചെയ്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത് യഥാർത്ഥ കഥാപാത്രങ്ങളിൽ നിന്നും യഥാർത്ഥ ഇൻസിഡൻസിൽ നിന്നുമാണ്. എനിക്ക് അങ്ങനൊരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് ബോധ്യമായത് സ്റ്റോപ്പ് വയലൻസ് എന്ന സിനിമയിലൂടെയാണ്. ആക്ച്വലി ഞാൻ സാഞ്ചേട്ടനോട് താങ്ക്സ് പറയുന്നത്. മലയാള സിനിമയിൽ സ്റ്റോപ്പ് വയലൻസിന് ശേഷം ഞാൻ ചെയ്ത ഒരുപാട് സിനിമകൾ, ഭദ്രൻ സാറിന്റെ വെള്ളിത്തിര, അങ്ങനെ ഒരുപാട് സിനിമകൾ എനിക്ക് ലഭിക്കാൻ കാരണം ആ സിനിമയായിരുന്നു. ഐ ഷുഡ് താങ്ക് ഹിം.